വെൽക്കം ബാക്ക് ടു ഇർഫാനാസ് വ്ലോഗ്. ഇർഫാനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് അടിപൊളി നെയ്പ്പത്തിരിയുടെ റെസിപ്പി കാണാം. സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. ഒരു ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ മുഴുവനായി ഒന്ന് കാണാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെയ്പ്പത്തിരിയുടെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിതിലേക്ക് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് കുതിർത്ത് വെച്ച അരി ഒന്നിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു പീസ് നീരുള്ളിയാണ്. ചെറുതായിട്ടൊന്ന് പീസാക്കിയിട്ട് അതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. വെള്ളം ഒരിക്കലും കൂടിപ്പോകരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നെയ്പ്പത്തിരിൻ്റെ മാവ് നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒരിക്കലും ഇത് കൂടുതൽ അരിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോകും, ടേസ്റ്റും മാറും. അപ്പോൾ ഒരിക്കലും നന്നായിട്ട് അരക്കരുത്, നല്ല തരി തരിപ്പോടെ തന്നെ അരക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പത്തിരിപ്പൊടിയില്ലേ, പത്തൽപ്പൊടി, ഞങ്ങൾ പത്തൽ എന്നാണ് പറയില്ലേ, പത്തലിൻ്റെ പൊടി ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടുള്ള മാവായിരിക്കണം നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. കുറച്ച് കുറച്ച് പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കുക, കൂടുതൽ പൊടി ഇടരുത്. പൊടി കൂടിപ്പോവാണെങ്കിൽ നമ്മൾ ഈ പരത്തുമ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പൊടി കൂടുതൽ ഇട്ടിട്ട് കുഴക്കേണ്ടതെന്ന് പറയുന്നത്. ആവശ്യത്തിന് കുറച്ച് കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് അതിൻ്റെ പാകം. ഇതിങ്ങനെ കുറച്ച് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണം. അങ്ങനെ നമുക്ക് എല്ലാ മാവൊക്കെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പത്തിരി പ്രസ്സാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനുമുമ്പ് ഈ പ്ലാസ്റ്റിക് കവറിലേക്കൊന്ന് എണ്ണയോ നെയ്യോ തടവി കൊടുക്കാം. ഇത് നമുക്കൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഉറക്കം അമർത്തേണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതിൻ്റെ കുറച്ച് തിക്നെസ് വേണം, ഇത് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് എണ്ണ ചൂടാക്കിയെടുക്കാം. നല്ല ചൂട് വേണം എണ്ണക്ക്, നല്ല ചൂടായ ശേഷം മാത്രമേ നമ്മൾ ഈ പത്തിരി അതിലേക്ക് ഇടാവൂ. എണ്ണ നന്നായി ചൂടായ ശേഷം ഓരോ പത്തിരിയായി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് പൊങ്ങി വന്ന ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡ് നല്ലതായിട്ട് മൊരിച്ചിട്ടൊന്ന് എടുക്കാം. പത്തിരി തിന്നാക്കിയാൽ പൊങ്ങി വരാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് പത്തിരി തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കണം. അങ്ങനെ ഞങ്ങൾ നെയ്പ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.